ലോകം മുഴുവൻ പടർന്നു പിടിച്ച് ജനജീവിതം തന്നെ താറുമാറാക്കിയ കോവിഡ് വൈറസിനെ ചെറുക്കാൻ നമ്മുടെ നിത്യജീവിതത്തിലെ അടുക്കളയുടെ ഭാഗമായ ഈ വസ്തുവിന് കഴിയുമോ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇക്കാര്യമാണ് ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ മലയാളിയുടെ അടുക്കളയിലെ നിത്യസാന്നിധ്യമായ വെളിച്ചെണ്ണയ്ക്ക് ലഭിച്ചത് ഒരു നായക പരിവേഷമാണ് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വെളിച്ചെണ്ണയുടെ ഗുണഫലങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ ജേണലായ ജേണൽ ഓഫ് അസോസിയേഷൻ ഓഫ് ഫിസീഷ്യൻസിൻ്റെ ജൂലൈ പതിപ്പിലെ ഡോക്ടറുടെ ലേഖനമാണ് ഈ ചർച്ചകൾ തുടങ്ങിവച്ചത് വെളിച്ചെണ്ണയിലടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കാൻ പ്രാപ്തമാണെന്ന് ഡോക്ടർ ശശാങ്ക് ജോഷി ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയതോടുകൂടി ആതൊരു രംഗം അതിനു പിറകെയാണ് മഹാരാഷ്ട്രയിലെ ഇന്ത്യൻ കോളേജ് ഓഫ് ഫിസീഷ്യൻസിൻ്റെ ഡീൻ കൂടിയായ ശശാങ്ക് ജോഷി ജേണൽ ഓഫ് അസോസിയേഷൻ ഓഫ് ഫിസീഷ്യൻസിലെ പ്രമുഖ ലേഖകരിൽ ഒരാൾ കൂടിയാണ് രോഗഹേതുവായ സൂക്ഷ്മാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുവാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിവുണ്ടെന്നാണ് ലേഖനത്തിലൂടെ ഡോക്ടർ ശശാങ്ക് ജോഷി പറയുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വെളിച്ചെണ്ണയ്ക്കുള്ള പങ്ക് എന്ന വിഷയത്തിലാണ് ലേഖനം മറ്റു ഏതൊരു എണ്ണയേക്കാളും മലയാളി അവൻ്റെ ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാർത്ത മലയാളിയെ സംബന്ധിച്ച് നിർണായകവുമാണ് വെളിച്ചെണ്ണയ്ക്ക് കൊഴുപ്പ് പ്രദാനം ചെയ്യുന്നത് ലോറിക് ആസിഡാണ് ഇത് ശരീരത്തിൽ വെളിച്ചെണ്ണ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന മോണോലോറിൻ എന്ന പദാർത്ഥം ബാക്ടീരിയ വൈറസ് പോലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് കഴിവുള്ളതാണ് എന്നാണ് ലേഖനത്തിലൂടെ ഡോക്ടർ ശശാങ്ക് ജോഷി വ്യക്തമാക്കുന്നത് രാജ്യത്തുള്ള ജനങ്ങളിൽ കൂടുതൽ പൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നവരാണ് നെയ് ഇതിന് ഒരു ഉദാഹരണമാണ് ദഹനപ്രക്രിയ സുഗമമായി നടക്കുന്നതിനാവശ്യമായ കൊഴുപ്പ് വെളിച്ചെണ്ണ അടക്കമുള്ളവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇക്കാര്യവും ഡോക്ടർ ശശാങ്ക് ജോഷി തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നാലായിരം വർഷങ്ങളായി വെളിച്ചെണ്ണയെ ഒരു ആയുർവേദം മരുന്നെന്ന രീതിയിലാണ് രാജ്യം നോക്കിക്കാണുന്നത് അതേസമയം കോവിഡിൻ്റെ പശ്ചാത്തലമല്ല വെളിച്ചെണ്ണയുടെ ഗുണഫലങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കാരണമെന്നുള്ളതും ഡോക്ടർ ശശാങ്ക് ജോഷി വ്യക്തമാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ധാരാളമായി ഉപയോഗിക്കുന്ന മലയാളികൾ കോവിഡിനെതിരെ മികച്ച പോരാട്ടം കാഴ്ച വയ്ക്കുന്നതാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് ഒരുക്കിയതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ അവകാശവാദത്തെ എല്ലാ ഡോക്ടർമാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൂടി കണക്കിലെടുക്കണം ഈ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ കോവിഡ് വൈറസിനെതിരായ പോരാട്ടത്തിൽ വെളിച്ചെണ്ണ ഫലപ്രദമാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ മലയാളിയുടെ സ്വന്തം വെളിച്ചെണ്ണയ്ക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം